നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. പറ്റിച്ചെന്നോ? ആരാ പറ്റിച്ചെന്ന്? നീ കണ്ണടച്ച് ഇരുട്ടാക്കണ്ട ആദമേ, നീ സകലനെയും പറ്റിച്ചു. ഡീ, നീ എന്തൊക്കെ ഭ്രാന്ത വിളിച്ചു പറയുന്നത്? ഇത് ഭ്രാന്ത് ഒന്നുമല്ല, സത്യമാണ്, സത്യാവസ്ഥ. കൃത്രിമമായിട്ടാണ് പ്രഗ്നൻസി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മോന് ഇതേ ഇവളും കൂടെ നിങ്ങളെ ഇത്രയും കാലം പറ്റിച്ചോണ്ടിരിക്കുന്നു. അതല്ലെങ്കിൽ ഇവള് തന്നെ പറയട്ടെ ഇതിനാരോ ഉത്തരവാദി എന്നുള്ളത്. എടി കൊള്ളാം, ഓരോ കഥകള് കെട്ടിച്ചമച്ചോണ്ട് വരികയല്ലേ, എന്തെങ്കിലുമൊക്കെ പറയണം, പറഞ്ഞിട്ടങ്ങ് പോണം. പറഞ്ഞിട്ട് പോട്ടെ മോളെ, ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതല്ലേ. ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ, ശരിക്ക് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങള് എന്ത് കാണാനാണ് നീ പറയുന്നേ? നിരന്തരം ഇങ്ങനെ ശല്യം ചെയ്ത് കഴിഞ്ഞാലേ റൂബി ഇത് ഇവിടെ കൊണ്ടൊന്നും നിക്കില്ല. ഇങ്ങനെ വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറഞ്ഞാലേ നീ നിരന്തരം കോടതി കയറി ഇറങ്ങേണ്ടി വരും. അങ്ങനെ കയറേണ്ടി വന്നാ ഞാൻ കോടതി കയറും. എനിക്ക് കോടതി വലിയ പുത്തരിയൊന്നല്ല. നിങ്ങൾ അമ്മച്ചിന്ന് വിളിക്കുന്ന ഈ തള്ളെ അറിയണം പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന്. മനസ്സിലാക്കാനുള്ള പ്രായമായ പിള്ളേരും അറിയട്ടെ. ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ എന്നും പറഞ്ഞ് നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പോയത് നേരെ തന്നെയാ. അങ്ങനെ ഒരു കാര്യം നടന്നത് നേരെ തന്നെയാ, പക്ഷെ അത് ഫെയിലർ ആയിരുന്നു, ദയനീയ പരാജയം. എന്നിട്ട് ആ പരാജയം പുറത്തറിയിക്കാതെ രണ്ടുപേരും കൂടി അങ്ങ് മേളിച്ചു. ശരിയാ, ഈ ആർട്ടിഫിഷ്യലായിട്ട് ഗർഭം ധരിക്കുന്നതിനേക്കാളും നല്ലത് നേരിട്ട് ഗർഭം ധരിക്കുന്നതാ. അതിവക്ക് നന്നായിട്ട് അറിയാം, പണ്ടേ അറിയാവുന്നതാ. പക്ഷെ അവളതൊന്നും കൂടെ പ്രയോഗിച്ചു. എടി, പല കാര്യങ്ങളും ഞാൻ സഹിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്ര അനാവശ്യം വിളമ്പിയുണ്ടല്ലോ, അത് എന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച്. എടി അറിയട്ടെടി, എല്ലാവരും അറിയട്ടേന്ന്. എന്ന് വെച്ചാ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കൃത്രിമമായിട്ടുണ്ടായതല്ല, ഫിസിക്കൽ റിലേഷനിൽ തന്നെ ഉണ്ടായതാണെന്ന് തള്ളക്കത് മനസ്സിലാവല്ലോ. അതെ, മകൻ നിഷേധിച്ച ഒന്നുകിൽ എന്റെ കിട്ടിയോ അല്ലെങ്കിൽ മറ്റൊരാള്. എന്തൊക്കെ അനാവശ്യങ്ങൾ ഇവിടെ പറയുന്നത്! മക്കളെ, നിങ്ങൾ അകത്തു പോ. ജോകുട്ട, ഒരൊറ്റ വാക്ക് പറഞ്ഞാ മതി, ഇവളെ തല്ലിയോ അടിച്ചിറക്കി വിടണോ എന്ത് വേണേ പറഞ്ഞാ മതി, ഇവളെ ഇപ്പൊ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കി ഞാൻ. വേണ്ട മുരുകേശ, എന്ത് നിയമ നടപടി വന്നാലും ശരി, ഇവിടെ ഞാൻ കൈകരിഞ്ഞതോളാം. കൈവാക്കിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാതെ റൂബി നീ പോകുന്നതാ നല്ലത്. ഇല്ലെങ്കിലേ മുരുകേശന്റെ അല്ല എന്റെ ചവിട്ട് കൊണ്ടായിരിക്കും നീ പുറത്തു പോവുക.